അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് എല്ലാവർക്കും ഹായ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോട്ടോ 820നെ കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ മോട്ടോറോളയുടെ നമ്മൾ ഒത്തിരി ഫോണുകൾ കണ്ടിട്ടുണ്ട്. എഡ്ജ് വേർഷനിൽ തന്നെ അവർക്ക് ഒത്തിരി ഫോണുകളുണ്ട്, എഡ്ജ് എഡ്ജ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ഫോണുകളുണ്ട്. അപ്പോൾ എഡ്ജ് വേർഷനിൽ ഏകദേശം ഈ മാസം ലാസ്റ്റായിട്ട് Edge 20 എന്ന് പറയുന്നൊരു ഫോൺ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫോണ് എല്ലാം, അതായത് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഫോണുകളിൽ വെച്ച് എല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിട്ട്, അതായത് അത്രയ്ക്ക് നല്ല ഫീച്ചറുകളോട് കൂടി വരുന്ന ഒരു ഫോൺ തന്നെയാണ് Edge 20 എന്ന് പറയുന്ന മോട്ടോറോളയുടെ പുതിയ ഫോൺ. അപ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 6.67 ഇഞ്ചിൻ്റെ AMOLED ഡിസ്പ്ലേ ആയിട്ടാണ് ഈ ഫോണ് വരുന്നത്. HDR10 സപ്പോർട്ട് ഇതിനുണ്ട്. അതായത് ഇതിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് 144 ഹെർട്സ് ആണ് ഇതിൻ്റെ റീഫ്രഷിംഗ് റേറ്റ് വരുന്നത്. ഞാൻ ഇതിന് മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ട് ഒത്തിരി ഫോണുകൾ, അതിൽ ഏതിലും തന്നെ ഒരു 120 ഹെർട്സ് വരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് 144 ഹെർട്സ് റീഫ്രഷിംഗ് റേറ്റോടെ ഒരു ഫോണ് വരുന്നത്. അതായത് മോട്ടോറോളയുടെ ഫോണുകൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ഫോൺ ഇറക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഇന്ന് ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും സ്ലിമ്മായിട്ടുള്ള ഒരു ഫോണും കൂടിയാണിത്. അതായത് ഏകദേശം നമ്മൾ ഈ ബർഗറിൻ്റെ സെൻറ്റർ വയ്ക്കുന്ന ചീസ് ഉണ്ടല്ലോ, ആ ചീസിൻ്റെ അത്ര കനം മാത്രമേ അതിനുണ്ടാവുള്ളൂ എന്നാണ് നമ്മുടെ മോട്ടോ പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഒരു ATMനേക്കാളും ഒരല്പം കനം കൂടിയത്, അതായത് അത്രയ്ക്ക് സ്ലിം ഫോണാണ് എന്നാണ് നമ്മുടെ മോട്ടോ അവകാശപ്പെടുന്നത്. കാരണം പറഞ്ഞാൽ അത്രയ്ക്ക് സ്ലിമ്മാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു ഇൻഹാൻഡ് ഫീല്, നമ്മൾ പോക്കറ്റിലെല്ലാം ഇട്ട് കഴിഞ്ഞ് ഫോൺ പോക്കറ്റിലിട്ടും നമുക്ക് തോന്നത്ത് പോലുള്ള, കാരണം അത്രയ്ക്ക് സ്ലിമ്മാണ് എന്നാണ് നമ്മുടെ മോട്ടോ പറയുന്നത്. അതുപോലെ ഇതിൻ്റെ പിക്സൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് 395 PPI ആണ്. അതായത് ഇതിൻ്റെ റാം എന്ന് പറയുന്നത് 8 GB റാമും 128 GB എന്നുള്ള ഒരൊറ്റ വേരിയൻ്റിലാണ് ഇപ്പം നിലവിൽ ഇത് അവൈലബിൾ ആകാൻ പോകുന്നത്. ഒരു കുഴപ്പമില്ലാത്തൊരു മെമ്മറി സൈഡ് തന്നെയാണെന്ന് പറയാം. കാരണം പറഞ്ഞാൽ ഒരു 8 GB റാം 128 GB എന്ന് പറയുന്നത് ഒരു നോർമൽ ഫോണിലെല്ലാം നമുക്ക് അത്യാവശ്യം ആയിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ Android 11 ആണ്. Android 11 അധിഷ്ഠിതമായി തന്നെ Snapdragon 778 ആണ്. അതായത് ഇന്ത്യയിലെ വെച്ച് തന്നെ ഏറ്റവും ഫസ്റ്റാണ് Snapdragon 778 എന്നുള്ള പ്രോസസ്സർ റിലീസ് ചെയ്യുന്നത്. അതായത് ഈ ഫോണിലൂടെയാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ഫസ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്നാണ് നമ്മുടെ മോട്ടോ പറയുന്നത്. അതായത് ഒരു അത്രയ്ക്ക് നല്ല ഒരു ഗെയിമിംഗ് പ്രോസസ്സറാണ് ഈ Snapdragon 778. നമുക്ക് ഇന്ത്യക്ക് പുറത്ത് ഈ പ്രോസസ്സർ ഒരുപാട് യൂസ് ചെയ്തിട്ട്, ഒരുപാട് ഫോണുകളിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ വരാൻ പോകുന്നതിൽ വെച്ച് ഏറ്റവും ഫസ്റ്റായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സർ വരുന്നതെന്ന് പറയുന്നത്. പിന്നെ 11 band വൈഫൈ ഇതിൽ സപ്പോർട്ട് ചെയ്യും. 5G ഫോണാണെങ്കിൽ പോലും ഒരു 11 band വൈഫൈ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതൊരു നല്ല കാര്യം തന്നെയല്ലേ? കാരണം പറഞ്ഞാൽ അതിൻ്റെ ഒരു, ഈ മോട്ടോയുടെ ഫോണുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ പ്രോസസ്സറും പിന്നെ പ്യുറോ ആൻഡ്രോയിഡും കൂടി ആയിരിക്കും. അതുകൊണ്ട് ഒരു ലാഗോ അതുപോലെ ചവർ ആഡുകളോ അതുപോലെ ചവർ ആപ്പുകളോ അങ്ങനെ ഒന്നും തന്നെ അതിലുണ്ടാവില്ല. അപ്പോൾ ഒരു നല്ല പ്രോസസ്സറോട് കൂടി തന്നെയായിരിക്കും എല്ലാ ഫോണും, അവരുടെ എല്ലാ ഫോണും വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്ത മോട്ടോയുടെ ഫോണും അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ലാഗോ അങ്ങനെ ഒന്നും തന്നെ അതിലുണ്ടാവില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആഡുകൾ അങ്ങനെ ഒന്നും തന്നെ അതിൽ വരത്തില്ല. അങ്ങനെ ഒരു പ്രത്യേകത മോട്ടോറോളയുടെ ഫോണുകൾക്കെല്ലാം ഉണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാമറ, ബാക്കിൽ മൊത്തം 3 ക്യാമറയാണ് വരുന്നത്. 108 MB മെയിൻ ക്യാമറയും 16 MB വൈഡ് ആംഗിളും 8 MB ടെലിഫോട്ടോയും ആയിട്ടാണ് വരുന്നത്. ഒരു ക്യാമറ ഡിപ്പാർട്ട്മെൻ്റ് അടിപൊളി തന്നെ പറയാം. ഒരു വിത്ത് ഫ്ലാഷും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 32 MP സെൽഫിയാണ്. ഒരു ക്രിസ്റ്റൽ ക്ലിയർ, അതായത് ഒരു നല്ല സെൽഫി തന്നെയാണ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് 4K വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോയുടെ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ പ്രോസസ്സറും ഡിസ്പ്ലേയും ഫോണും മൊത്തത്തിൽ അടിപൊളി എന്ന് തന്നെ പറയാം. കാരണം പറഞ്ഞാൽ ഒരു സ്ലിം ഫോണും കൂടിയാണ്. അപ്പോൾ നമ്മൾക്ക് ഒരു യൂസ് ചെയ്യാനൊക്കെ അത്രയ്ക്കും സോഫ്റ്റ്, അതായത് അത്രയ്ക്കും സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ പറയാം. അതുപോലെ ഇതിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഉള്ളത് Type-C പോർട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണെങ്കിൽ പോലും നമ്മൾക്കൊരു 1 മണിക്കൂർ കൊണ്ട് തന്നെ അത് ഫില്ലാക്കാൻ സാധിക്കുമെന്നാണ് നമ്മുടെ മോട്ടോ പറയുന്നത്. അത് അത്രയ്ക്കും സ്പീഡായിട്ടുള്ള
ചാർജിങ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് ബ്ലൂടൂത്ത് വേർഷൻ വരുന്നത് 5.2 ആണ്. വൈഫൈ ഉണ്ട്. ഞാൻ പറഞ്ഞു ആദ്യം തന്നെ പറഞ്ഞു ഇതിൽ 11 ബാൻഡ് വൈഫൈ സപ്പോർട്ട് ചെയ്യും, അതായത് 11 ബാൻഡ് വൈഫൈ സപ്പോർട്ട് ഉണ്ട്, 5G വൈഫൈ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം പറഞ്ഞാൽ നമ്മൾക്ക് ഒരു 11 ബാൻഡ് വൈഫൈ സപ്പോർട്ടുള്ള ഒരു ഫോൺ ഞാൻ ഇതിനു മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല, കാരണം ഞാനത് മുമ്പ് കണ്ടിട്ടില്ല. അതുപോലെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് ആണ്, ഫേസ് ലോക്ക് ഉണ്ട്. ഇത് രണ്ടും തന്നെ വളരെ വളരെ ഫാസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് മോട്ടോ. അതുപോലെ ഇതിൻ്റെ ലോഞ്ചിങ് ഡേറ്റ് വന്നിട്ട് August 17th, അതായത് ഈ മാസം 17th ആയിട്ടാണ് ഇത് ലോഞ്ചിങ് ആവുന്നത്. ഒരു ഫോൺ, അതായത് ഒരു നല്ല ഫോൺ എന്ന് തന്നെ പറയാം, കാരണം നമ്മൾ അത്ര സ്ലിമ്മായിട്ടുള്ള ഫോണാണ്. ഒരു 11 ബാൻഡ് ഫൈവ് ജി വൈഫൈ സപ്പോർട്ട് ചെയ്യും, അതുപോലെ ഒരു അടിപൊളി മികച്ച സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറും കൂടിയാണ്, ഒരു നല്ല ഡിസ്പ്ലേയും അതുപോലെ നല്ല ക്യാമറയും എല്ലാം കൊണ്ടും ഒരു അടിപൊളി ഫോണ് തന്നെയാണ് ഈ മോട്ടോ H20 എന്ന് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.